വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഷർട്ട് ബോക്സാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഷർട്ട് ബോക്സ് ചെയ്യുന്നത് ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പോൾ ഷർട്ട് ബോക്സൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. സോ കുറേ പേർക്ക് അതിനെ കുറിച്ചിട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത്. നമ്മൾ നോർമലി ചാർട്ട് പേപ്പറിൻ്റെ ആ സെയിം സൈസ് ആണോ എന്നൊക്കെ. അപ്പോൾ ഇത് ചാർട്ട് പേപ്പറിനേക്കാളും കൂടുതൽ സൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോം ബോർഡിൻ്റെ സൈസ് വരുന്നത് ലെങ്ത്ത് 48 ഇഞ്ചും വിഡ്ത്ത് 24 ഇഞ്ചും ആണ്. പിന്നെ ഈ ഒരു ഫോം ബോർഡ് നമുക്ക് 2 mm, 3 mm, 5 mm അങ്ങനെ പല തിക്നെസ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ളത് തിക്നെസ് കുറഞ്ഞിട്ടുള്ളതാണ്, 2 mm. നമുക്ക് ഷർട്ട് ബോക്സ് ചെയ്യാനാണെങ്കിൽ 5 mm വരെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന് പ്രൈസ് വരുന്നത് ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ടാണ്. 2 mm ഒരു ബോർഡാണെങ്കിൽ അതിന് 100 and something ആണ് വരുന്നത്. അതേപോലെ 3 mm ആണെങ്കിൽ അതിന് 200 and somethingഉം 5 mm ആണെങ്കിൽ 300 and somethingഉം ആണ് ഏകദേശം റേറ്റ് വരുന്നത്. അത് പിന്നെ ഓരോ ഷോപ്പിലും പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തത്. പിന്നെ ഇതിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 30x30 cm ഒരു വലിയ പീസും 30x6 cm 4 ചെറിയ പീസും ആണ് എടുത്തിട്ടുള്ളത്. ആ 4 പീസൊന്നും 2 പീസ് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് 0.5 cm വീതം കുറച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. ഇതിപ്പോൾ 2 mm ബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ 0.5 cm കുറച്ചിട്ടുള്ളത്. കുറച്ചും കൂടെ കട്ടി കൂടിയ ബോർഡാണെങ്കിൽ 1 cm കുറക്കേണ്ടി വരും. കാരണം നമ്മളിത് സൈഡിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ 2 പീസ് വെച്ചിട്ട് അതിന് ഉള്ളിലായിട്ടാണ് മറ്റ് 2 പീസും വെക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സൈസ് കുറച്ചിട്ടുള്ളത്. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്ലൂ ആണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലൂ ആണ്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടും, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. ശരിക്കും ഇത് ക്രാഫ്റ്റ് വർക്കിന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂ അല്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ കയ്യിലൊന്നും ആവാതെ നോക്കണം. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, കാരണം നമ്മളിതിന് അടുത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കണ്ണിന് എരിച്ചിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് ക്യൂക്കിന് റേറ്റ് വരുന്നത് 20 gram 15 rupees ആണ്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 2 സൈഡിലും 30x6 cm ആ പീസാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലൂ ആക്കിയതിൻ്റെ ശേഷം കുറച്ച് ടൈം ഇതേപോലെ പ്രസ് ചെയ്താൽ മതി, അതപ്പോൾ തന്നെ സ്റ്റിക്കാവും.
ഞാനിപ്പം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ഷർട്ടൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫ്ലവേഴ്സൊന്നും ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഫ്ലവേഴ്സും മറ്റേ സൈഡിൽ ഇതേപോലെ ചോക്ലേറ്റ്സും വെച്ചു കൊടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ബോക്സിന് ലിഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ലിഡും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോക്സ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷർട്ട് ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.